Assalamu alaikum wa rahmatullahi wa barakatuh. Alhamdulillah. Alhamdulillahi rabbil alameen wal aqibatu lil muttaqeen. Allahumma salli ala rasulika sayyidina Muhammadin wa ala ali sayyidina wa maulana Muhammadin wa barik wa sallim. Salatan wa salaman alayka ya sayyidi ya rasulallah sallallahu ta'ala alayhi wa sallam. ആദരവും ബഹുമാനവും നിറഞ്ഞ സാദാത്തുക്കൾ, ഉലമാക്കൾ, ഉമറ പ്രമുഖർ, സംഘടന തലവന്മാർ, പ്രവർത്തകർ, ഉമ്മപെങ്ങന്മാർ, മറ്റു സുഹൃത്തുക്കൾ, കേവലം വിരലിൽ എണ്ണാവുന്ന മാസങ്ങളെ കൊണ്ടു മാത്രം ഈ പരിപാടി സംഘടിപ്പിക്കുകയും വലിയ പത്രക്കോളത്തിലോ മറ്റോ പ്രചരിപ്പിക്കാതെ തങ്ങളോടുള്ള സ്നേഹവും ആദരവും ബഹുമാനവും കരുതിയാണ് ജനലക്ഷങ്ങൾ ഈ മഹത്തായ മജ്ലിസിലേക്ക് ഒഴുകി വരുന്നത്. കഴിഞ്ഞ മജ്ലിസിൻ്റെ അവസാനം കുറച്ചും തിരക്കിൽ ഞാൻ പോകുമ്പോഴാണ് എനിക്ക് ഇതിൻ്റെ ഗൗരവം മനസ്സിലായത്. ഈ സദസ് തിങ്ങുകയും സദസ്സിനേക്കാളും ഉപരിയായ ജനാവലികൾ ഈ സദസ്സിൻ്റെ പുറത്തിരിക്കുകയാണ്. കൂടാതെ അതിനേക്കാളും ഉപരിയായ വാഹനങ്ങൾ പോവാൻ വളരെ വിഷമങ്ങൾ മണിക്കൂറോളം ക്യൂ നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. അതൊക്കെ എന്തുകൊണ്ടാണ്? ഉർദു കവി ഒരു വാചകം പറഞ്ഞു, മസ്ജിദത്തോടോ മന്ദിരത്തോടോ ഇൻസാൻ കദിൽനാത്തോടോ, മനുഷ്യന്മാരുടെ കൽബിലുള്ള വിഷമങ്ങൾ, വേദനകൾ, നമ്പരങ്ങൾ, പല വൈദ്യന്മാർ പോലും റിജക്റ്റ് ചെയ്ത, പല വൈദ്യശാസ്ത്രം കണ്ടെത്തിയ ഈ അത്യാധുനിക ശൈലിയിലുള്ള എല്ലാ വിഷയങ്ങളും ഒതുക്കി വെച്ച് സമൂഹത്തിൻ്റെ വിഷമങ്ങൾ, മാരകമായ രോഗങ്ങൾക്ക് പരിഹാരമാർഗം ഇല്ല എന്ന് കണ്ടെത്തുകയും അത്തരത്തിലുള്ള പരിഹാരത്തിന് അഭയകേന്ദ്രമായി കണ്ടെത്തിയത് മജ്ലിസ് യജു പാർക്കാണ്. ഇത് കാലിവരി വൈദ്യപരമായ ആരോഗ്യകരമായ രോഗപരമായ വിഷയങ്ങളല്ല. മജ്ലിസ് എന്ന് ഉൾക്കൊള്ളുന്ന ഈ മഹത്തായ ശബ്ദത്തിൻ്റെ വേർഡിൻ്റെ അർത്ഥം ഗാംഭീര്യമാണ്. ഈ നാട്ടിൽ ആരും കരുതാതെ ഈ മണ്ണിൽ മജ്ലിസ് യജു പാർക്കിന് മെയ് 14-ാം തീയതിക്ക് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമാ കാന്തപുരം ഉസ്താദ് തുടക്കം കുറിക്കുകയും അതൊരു ധാർമ്മികമായ നിലക്കുള്ള ഒരു റാത്തീബിൻ്റെ മജ്ലിസോ ചികിത്സയുടെ മജ്ലിസോ അല്ല, മറ്റെവിടെയും കാണാത്ത ഒരു വിശേഷതയാണ് ഈ മജ്ലിസിൻ്റെ ഉൾവശത്ത് കാണാൻ സാധിക്കുന്നത്. അതിരാവിലെ 6:30 7:30 എവിടെയും ചുറ്റുഭാഗത്തില്ലാത്തൊരു വിശേഷത എന്താണത്? പ്രായം തികഞ്ഞു പോയ റിട്ടയർഡായിട്ട് വീട്ടിലിരിക്കേണ്ടിയ അത്യയും പ്രായമുള്ള പ്രായം മൂർദാവിലേക്ക് എത്തിയ ആൾക്കാരെ പിടിച്ചിരുത്തി അവരെ കൊണ്ട് ഖുർആൻ വായിപ്പിക്കുക, അവർക്ക് ഖുർആന്റെ അക്ഷരങ്ങൾ, മഹ്റജകൾ, അക്ഷര പരിജ്ഞാനങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. ജനങ്ങൾ ദിവസം തോറും ഏറിയേറി കൂടിക്കൂടി വരികയാണ്. 1 മണിക്കൂറിന് വയസ്സന്മാർക്കുള്ള സ്റ്റഡി ക്ലാസ്, ഖുർആൻ തജീവിദിൻ്റെ ക്ലാസ് ഈ മജ്ലിസിൻ്റെ ഉള്ളിൽ നടക്കുന്നു. അതോടൊപ്പം ഈ മജ്ലിസിൻ്റെ അണ്ടറിൽ അതിൻ്റെ ഭാഗമായി സ്നേഹസംഘം എന്ന് പറയുന്ന ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഒരു ഭാഗം, ഒരു സെക്ഷൻ നിലവിൽ വന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി നിങ്ങൾ എല്ലാവരുടെ സഹായം ദുആ കൊണ്ട് ഇന്നലെ അസറിൻ്റെ ശേഷം അതിൻ്റെ തുടക്കമെന്ന് പറയട്ടെ ഒരു നിക്കാഹ് ഈ മജ്ലിസിൽ നടന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ ശിരസിലേക്ക് മുന്നേറുന്ന ഈ മഹത്തായ മജ്ലിസ് യജു പാർക്ക് എല്ലാ വിദ്യാഭ്യാസ മേഖലകളെ ലക്ഷ്യം വെച്ചിട്ടാണ് മുന്നേറുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, ബഹുമാനപ്പെട്ട ശേഖുന ഷറഫുൽ ഉലമ അബ്ബാസ് ഉസ്താദ് പറഞ്ഞു, കൊടക് കൂർഗ് ഡിസ്ട്രിക്റ്റിൽ ഒരു സാന്തമ്മ എന്ന് പറയുന്ന ഒരു ഹിന്ദു സഹോദരിയുടെ വീട്ടിൽ ഒരു വലിയ എസ്റ്റേറ്റിൽ പാമ്പിൻ്റെ ഒരു ഭയങ്കരമായ ഒരു ജീവനമായിരുന്നു തിളങ്ങി വരുന്നത്. അന്ന് ചരിത്രത്തിലുള്ള മുഴുവനും അസ്മാഇന്റെ ആൾക്കാരും സിഹ്ർ നീക്കുന്നവരും പാമ്പിൻ്റെ ഷെറുകൾ നീക്കുന്നവരും ഒന്നിച്ച് വന്ന് അത്തരത്തിൻ്റെ മുരടുകൾ എടുക്കാൻ വേണ്ടി നോക്കിയപ്പോൾ കഴിഞ്ഞില്ല. ആ കൊടക് എന്ന കൂർഗ് ഡിസ്ട്രിക്റ്റിൽ സാന്തമ്മ എന്ന് പറയുന്ന സഹോദരിയുടെ
ആ എസ്റ്റേറ്റിൽ ഉണ്ടായ പാമ്പുകൾ ജനസാഗരം പോലെ പാമ്പിന്റെ സാഗരമായി നിറഞ്ഞിരുന്നു. അത്തരത്തിലുള്ള പാമ്പിന്റെ ശക്തികളെ തീരെ ഇല്ലായ്മ ചെയ്തതിന് മുരടെ ഊരിയെടുത്തത് ബഹുമാനപ്പെട്ട സയ്യിദ് ആദൂർ തങ്ങളുടെ പാരമ്പര്യമാണെന്ന് ബഹുമാനപ്പെട്ട സറപ്പുലുലമ അബ്ബാസ് ഉസ്താദ് കഴിഞ്ഞ പരിപാടിയിൽ പറയുകയുണ്ടായി. എൻ്റെ സഹോദരന്മാരെ, അതുകൊണ്ട് ജനങ്ങൾക്ക് ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം തന്നെ തിങ്കളാഴ്ച തങ്ങൾ വരുമെന്ന് പ്രതീക്ഷിച്ചിട്ടുള്ള ജനങ്ങൾ ഇടയ്ക്കിടെ എനിക്ക് ഫോണാക്കാറുണ്ട്. തങ്ങളെ കൂടെ ഞാൻ ഉള്ളത് കൊണ്ട് തങ്ങൾ ഇന്ന് വരുവോ, വരൂലേ, വരുവോ, വരൂലേ, ഞങ്ങൾ കുറെ ജനങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു എനിക്ക് ഇന്ന് പോവാൻ പറ്റുന്നില്ല, തിങ്കളാഴ്ച തങ്ങൾ വരും, ഷാലിമാർ ഹോട്ടലായി നിങ്ങൾ ബന്ധപ്പെടുക എന്ന്. അപ്പൊ ഈ ജാതി മത ഭേദമന്യേ ജനലക്ഷങ്ങൾ വരികി വരുന്നത് അവരുടെ മനസ്സിന്റെ വിഷമങ്ങൾ, അവരുടെ കൽബിന്റെ വിഷമങ്ങൾ അത് നീക്കാനാണ്. ആധ്യാത്മികമായ ചൈതന്യം ഊട്ടി ഉറപ്പിക്കുന്നത് ഒരു ഭാഗമാണെങ്കിൽ ബാഹ്യമായ രോഗത്തിനെ കൊണ്ട് സമനം കിട്ടാതെ മനസ്സന്മാർ തിളങ്ങി പിടച്ചുകൊണ്ടിരിക്കുകയാണ്. മസ്ജിദത്തോടോ മന്ദിരത്തോടോ ഇൻസാൻകതിലിനോട്ടോടോ എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം പള്ളി പൊളിച്ചാലും അമ്പലം പൊളിച്ചാലും പൊളിക്കണം എന്നല്ല. അതിന് അത്തരത്തിന്റെ ഒരു പരിഹാര മാർഗം മജ്ലിസ് യജുപാർക്കാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് ആദൂർ തങ്ങളാണെന്ന് എല്ലാവരും കണ്ടറിഞ്ഞു. റബ്ബിന്റെ തൗഫീഖ് കൊണ്ടും നിങ്ങളൊക്കെ ദുആന്റെ ഫലം കൊണ്ടും ഒരുപാട് സദുദ്ദേശങ്ങളുടെ ഗോപുരങ്ങൾ ഇവിടെ കെട്ടി പണിയേണ്ടതുണ്ട്. ഈ മുടിപ്പിന്റെ മണ്ണും മനസ്സും അതിന് വരിഞ്ഞതോടൊപ്പം ഈ മഹത്തായ മജ്ലീസ് സമൂഹത്തിനാണ് വിളമ്പിത്തരുന്നത്. സമൂഹത്തിന് നന്മയേറിയ സുവാദുള്ള നല്ല ത്യാജമായ നല്ല റാഹത്തുള്ള പലഹാരങ്ങൾ, ഭക്ഷണങ്ങൾ ആധ്യാത്മികതയിലൂടെ വിദ്യാഭ്യാസത്തിലൂടെ എല്ലാ നിലക്കും വിളമ്പിത്തരാൻ മജ്ലീസ് യജൂപ്പാർക്ക് കച്ച കെട്ടി ഒരുങ്ങതോടൊപ്പം അതിന്റെ ഖാദിമികളായി, അതിന്റെ ഖിദ്മത്തിന്റെ ആൾക്കാരായി, അതിന്റെ പ്രവർത്തകരായി നിങ്ങൾ എല്ലാവരും മാറുകയും വേണമെന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ദീർഘിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കുറെ വിദൂരം പോകേണ്ട ആൾക്കാരൊക്കെ ഉണ്ട് നമ്മുടെ ഈ മഹത്തായ മജ്ലീസിൽ. ഇൻഷാ അല്ലാഹ് SSF-ന്റെ 20-ാം വാർഷികത്തോടനുബന്ധിച്ച് നമ്മുടെ ഈ മഹത്തായ മജ്ലീസിന്റെ മഹത്വവും ശ്രേഷ്ഠതയും പക്വതയും പാകതയും മനസ്സിലാക്കി അതിന്റെ 20-ാം വാർഷികത്തിന്റെ തുടക്കം ഉദ്ഘാടനം എന്ന പേരിൽ ഈ പ്രസംഗ പീഠം SSF-HK-SAG 20 ഇന പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു ഉദ്ഘാടന ചടങ്ങാണ്. ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും പ്രധാനമാരാവട്ടെ. ദുആക്ക് വേണ്ടി ബഹുമാനപ്പെട്ടവരെ ഏൽപ്പിക്കുന്നു. ഒരുപാട് വിഷമങ്ങൾ ഉള്ളവരാണ് ഇതിലുള്ളത്. അത്തരത്തിലുള്ള വിഷമങ്ങൾ ഇൻഷാ അല്ലാഹ് ഈ മജ്ലീസ് റാതീബിന്റെ മജ്ലീസ് ആണ് അതിന്റെ അഭയകേന്ദ്രം. ബഹുമാനപ്പെട്ട സയ്യിദ് അവർ ചികിത്സക്ക് വേണ്ടി വന്നാൽ അവസാനം കഠോരമായ രോഗമാണോ കഠോരമായ ശൈത്താനിയത്താണോ എന്നാൽ തങ്ങൾ പറയും റാതീബിന്റെ മജ്ലീസിൽ വന്നോ ഇരുന്നോ. ഇത് ഞാൻ പറയുന്നതല്ല, നിരവധി അനവധി ആൾക്കാർ പറഞ്ഞു. ഈ മജ്ലീസ് കൊണ്ട് ഒരുപാട് മെച്ചങ്ങൾ, ഒരുപാട് ശ്രേഷ്ഠതകൾ പറക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതാല നമ്മെ ആ മജ്ലീസിൽ, ആ ബറക്കത്തിൽ, ആ ദുആയിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒന്ന്, നിസ്കാരം, ഇതാണ് നമ്മുടെ ഒരു മഹത്വം. ഏത് പ്രമുഖ വ്യക്തി, ഏത് കോടീശ്വരനും കണ്ടാലും തങ്ങൾ ചോദിക്കുന്നത് എനിക്ക് നിസ്കാരമുണ്ടോ. പുതുപുതു മുഖം, പുതിയ ഫാഷൻ യുഗത്തിലുള്ള തല ഫാഷൻ മുടികൾ വരുത്തി സമൂഹത്തിന് മുമ്പിൽ വരുന്ന തങ്ങളായിട്ട് ഇങ്ങനെ ചുംബിക്കുമ്പോൾ തങ്ങൾ ചോദിക്കുന്നത് മോനതിന്റെ പേരെന്ത്, ഇന്നതാണ് പേര്. നീ നിസ്കരിച്ചു ഇന്ന് സുബഹി, ഇല്ല എന്ന് പറയാനും പറ്റുന്നില്ല, നിസ്കരിച്ചിനി എന്ന് പറയാനും പറ്റുന്നില്ല. സൈക്കിൾ നിന്ന് വീണവരി ഒരു വളഞ്ഞ കളിയാണ് കളിക്കുന്നത്. അപ്പൊ ചുരുക്കത്തിൽ നിസ്കാരം കൊവാക്കാതെ മഗരിബ് നിസ്കാരം ഉള്ള സ്ഥലത്ത് നിസ്കരിച്ച്, പെണ്ണുങ്ങൾ അടുത്ത വീട്ടിൽ നിസ്കരിച്ച്, നിസ്കാര സമയകൃത്യ പാലിക്കുകയും വേണമെന്നാണ് ബഹുമാനപ്പെട്ടവരുടെ തങ്ങളുടെ നിർദ്ദേശം. ആ നിസ്കാരം കൃത്യനിഷ്ഠ പാലിക്കുന്നവർക്കെ തങ്ങളുടെ എല്ലാം പലിക്കുകയുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ നമ്മുടെ ഈ മഹത്തായ മജ്ലീസ്, ഈ മജ്ലീസ് യജുപാർക്കിന്റെ അഭയകേന്ദ്രമായി മാറിയ ഈ സ്ഥലം, ഇത് സമൂഹത്തിന് തിളങ്ങി കാണിക്കാൻ വലിയൊരു ഹൈമാസ് പോലായിട്ട് നമ്മുടെ മുമ്പിൽ കാണുന്നുണ്ട്. അത് നമ്മുടെ ഈ ഏരിയയുടെ കുർനാട് ക്ഷേത്രത്തിന്റെ ജില്ലാ പഞ്ചായത്ത് മെമ്പറായ
മമത ഗട്ടി സാർ, അതുപോലെ തന്നെ നമ്മുടെ പ്രവർത്തകനും ഗ്രാമപഞ്ചായത്ത് മെമ്പറുമായ ബഹുമാനപ്പെട്ട ബഷീർ സാജിഗാർ, അതുപോലെ തന്നെ ഹൈദർ കൈറങ്ങള അടക്കമുള്ള ആൾക്കാരുടെ സതത പരിശ്രമം കൊണ്ടും കഠിന അധ്വാനം കൊണ്ടാണ് നമ്മുടെ ഹൃദയഭാഗത്തിലേക്ക് ആ ലൈറ്റ് വന്ന് നിന്ന് നമ്മെ പ്രകാശിപ്പിക്കുന്നത്. അള്ളാഹു സുബ്ഹാന വതാല അവർക്ക് അതിൻ്റെ എല്ലാ അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. ഇൻഷാ അള്ളാഹ് തങ്ങൾ അവർക്ക് വേണ്ടി ദുആ ചെയ്യും. അതോടൊപ്പം നമ്മുടെ ബഹുമാനപ്പെട്ട സമ്മേളന സ്വാഗത സമിതിയുടെ കോശാധികാരി പുരുഷംകോടി മമ്മച്ച അജ്ജിന് പോയിട്ട് എല്ലാ ദിവസങ്ങളും തങ്ങളായി ബന്ധപ്പെടാറുണ്ട്. തങ്ങളെ എൻ്റെ കൽബിൽ മജ്ലീസ് തിളങ്ങുകയാണ്, മജ്ലീസ് ഇങ്ങനെ തിളങ്ങി വരികയാണ്. ഞാൻ തങ്ങൾക്ക് വേണ്ടിയും തങ്ങളെ മജ്ലീസിന് വേണ്ടിയും ആ മജ്ലീസിൻ്റെ എല്ലാ പ്രവർത്തകർക്കും ഞാൻ സദാ ഹറമിൽ വെച്ച് ദുആ ചെയ്യാറുണ്ട് എന്ന് ദുആ കൊണ്ട് സദാ നമ്മളെ സന്തോഷിപ്പിച്ച നമ്മുടെ സമ്മേളനത്തിൻ്റെ കോശാധികാരിയായ ബഹുമാനപ്പെട്ട ഫുർസം കോടി മുഹമ്മദ് ഹാജി നമ്മുടെ സദസ്സിൽ എത്തിയിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിൻ്റെ അജ്ജ് കർമ്മം എല്ലാം അള്ളാഹു കബൂൽ ചെയ്യട്ടെ, സ്വീകരിക്കട്ടെ, ആമീൻ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ നമ്മുടെ ഈ മഹത്തായ മജ്ലിസിൽ നമുക്ക് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു തരുന്നത്, ഈ മഹത്തായ മജ്ലിസിൻ്റെ നേതൃത്വം സ്ഥാനം വഹിക്കുന്നത് നാം എല്ലാം ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന, സ്നേഹിക്കുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് ആദൂർ തങ്ങളാണ്. അവർക്ക് നമ്മുടെ ഈ ചുറ്റുഭാഗത്ത് നിലവിലുള്ള എല്ലാ സുന്നി സംഘടനയുടെ പേരിലും ഇവിടെ ഒരുമിച്ച് കൂടി എല്ലാവരുടെ പേരിലും ബഹുമാനപ്പെട്ടവർക്ക് ഹൃദയ നിറഞ്ഞ സ്വാഗതം മോദിക്കൊണ്ടു ഈ മജ്ലിസ് ബഹുമാനപ്പെട്ടവരുടെ ഇരു കൈയിലും ഏൽപ്പിക്കുന്നു. ഈ മഹത്തായ മജ്ലിസിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട സയ്യിദ് ജലാലുദ്ദീൻ തങ്ങളാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിന് ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ച് ബഹുമാനപ്പെട്ടവർക്കും ഈ മഹത്തായ മജ്ലിസിന് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. ഈ മഹത്തായ മജ്ലിസിൽ ഉത്ബോധനം നടത്തുന്നത് നമ്മുടെ പ്രിയങ്കരനായ യുവ പണ്ഡിതൻ ബഹുമാനപ്പെട്ട നൗഫൽ സഖാഫി കളസയാണ്. ബഹുമാനപ്പെട്ടവർ വേദിയിലേക്ക് എത്തിയിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ച് ബഹുമാനപ്പെട്ടവർക്ക് നമ്മുടെ ഈ മജ്ലിസിന് വേണ്ടി ഹൃദയം നിറഞ്ഞ സ്വാഗതം മോതുന്നു. മറ്റ് മജ്ലിസിലുള്ള ബഹുമാനപ്പെട്ട കുഞ്ഞി ഹാജി ബാദപ്പുണി, പുത്തുബാവ് ഹാജി, അതുപോലെ തന്നെ നമ്മുടെ ഹാസിഫ് സഖാഫി മുദരിസ് ഗൗസിയാജിമാ മസ്ജിദ് മുടിപ്പു, മറ്റ് പണ്ഡിതന്മാരും ഉമറാക്കളും, അതുപോലെ തന്നെ നമ്മുടെ പ്രിയങ്കരനായ അബ്ദുൽ ഖാദർ ഹാജി, മമ്മത്തെ സാലിമാർ, പുരുഷംകോടി മുഹമ്മദ് ഹാജി അടക്കമുള്ള എല്ലാ ഉമറ ഉലമ പ്രമുഖ വ്യക്തിത്വങ്ങൾക്ക് ഒറ്റ വാക്കിൽ സ്വാഗതം പറഞ്ഞുകൊണ്ട് എൻ്റെ സ്വാഗത പ്രസംഗം ഞാൻ നിർത്തുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.